and welcome back to our channel. So nammle innathe video nu parney kanyale nammle 21 divasathe skin whitening challenge inde randathe divasana appo ee randathe divasam nammle cheyan ponathu oru cleanup aanu cleanup mathrala ee cleanup nu parayumba adathu vera kore sambhavangalum kuda varunnundu appo first nammle cheyan ponathu oru cleanup aanu adine session nammle cheyanathu nammle black heads white heads okke nammle remove cheyunnundu pinne namukku mogathu facial hair undengil adu nammle remove cheyunnundu പിന്നെ നമ്മൾ ചെയ്യാൻ പോണത് ഈ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിംഗ് ചലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ മുഖത്തൊന്നും തേക്കാൻ പോണില്ല അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 21 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 വീഡിയോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഫേസ് പാക്കും ഒരു ടോണർ ഉണ്ട് അത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കും ഒരു ടോണർ ആണ് अब वीडियो स्टार्ट मे इन आदाई चानल का वेलकम टू अवर फैमिली इधर चानल सब्सक्रैइब वेगो सब्सक्रैइब राइट साइड वह रेड कलर और सब्सक्राइब बटन अवे क्लिक ए चानल सब्सक्राइब अट्तर बेल आइकन वरू अ क्लिक क्या फ्यूचर ऐसी वीडियो पस्ट मिस्टे का अब नाम इन वीडियो स्टार्ट सो स्टार्ट वीडियो अब नाम फस्ट ना फेस क्लीनअप ई फेस क्लीनअप नमुके का अब नमुक फस्ट वे कुछ वेम ई वे नमुक अड़पिल वे नाइट चूड़ी एड़क ഒത്തിരി അങ്ങട് ചൂടാക്കണ്ട കുറച്ച് മാത്രം ചൂടാക്കിയാൽ മതി അതിലോട്ട് നമുക്ക് ഒരു അര നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ വെള്ളം വെച്ചിട്ടാണ് മുഖത്ത് സ്റ്റീം പിടിക്കാൻ പോണത് ഒരു കുഞ്ഞ് തുണി മുക്കിയിട്ട് ഇതേപോലെ എടുത്തിട്ട് നമ്മൾ പിഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഖത്ത് നമ്മൾ ഒരു അഞ്ച് പ്രാവശ്യം വെച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ആ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് ആ ചൂടോടെ നമ്മൾ മുഖത്ത് നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഓപ്പൺ പോർസ് ഒക്കെ ഓപ്പൺ ആയി നന്നായിട്ട് ക്ലീൻ ആകാനും മുഖത്തിൽ ഡർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മൂക്കിൽ ഫേസിലൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സോഫ്റ്റ് ആകാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം अब ना फेस क्लीनअप कहो अड़ा ना मूक ब्लैक हेड्स वाइट हेड्स इतना नमुक पेट ऋमूव का അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടതാണ് ഒരു ബ്രഷ് ബ്രഷിന്റെ സംഭവം നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ തേക്കുമ്പോൾ നമ്മൾ മൂക്കിൽ റാഷസ് വരാനുള്ള ചാൻസ് ആണ് അതുകൊണ്ട് എപ്പോഴും ബേബി ബ്രഷ് എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് എടുക്കുക അതിലോട്ട് കുറച്ച് ഫേസ് വാഷ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂക്കിലും നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക പതിയെ ബ്രഷ് ചെയ്ത് കൊടുക്കുക നമ്മൾ ചുണ്ടിൻ്റെ താഴെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും കൂടെ നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒരു 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിവിടെ കഴുകി കളയാം അല്ലെങ്കിൽ വെറ്റ് വൈപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് വൈപ്പ് ചെയ്തു കൊടുത്താലും മതി സോ അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ചാർക്കുള പീൽ ഓഫ് ആണ് അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടതാണ് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ചാർക്കുള പൗഡർ ഈ ചാർക്കുള പൗഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാം നമ്മൾ അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ അതിൻ്റെ അത് കിടക്കിലേക്ക് അരിക്കട്ടാം ആ കരിക്കട്ടേനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് അരിച്ചെടുത്താൽ മതി എന്നിട്ട് അതിലോട്ട് നമുക്കൊരു കുറച്ച് ഒരു ഹാഫ് ടേബിൾ സ്പൂണോളം നമുക്ക് ഗ്ലൂ ഇട്ട് കൊടുക്കാം ഫെവിക്കോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഫെവിക്കോൾ നമ്മൾ സ്കിന്നിൽ തേച്ചെന്ന് പറഞ്ഞ് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ എന്തെങ്കിലും സംഭവങ്ങൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ആവാറില്ലോ നമുക്കൊന്നും ഒന്നും ആവാറില്ലല്ലോ സോ പേടിക്കണ്ട അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ചാർക്കുള പീൽ ഓഫ് നമുക്ക് നമ്മളെ മൂക്കിലും നമ്മളെ ചുണ്ടിൻ്റെ താഴെ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഇത് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഇത് എടുക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിനുശേഷം പതിയെ മുകളിലോട്ട് നമ്മൾ പീൽ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ചാർക്കുളയിൽ നമ്മൾ ഫെവിക്കോൾ ഇട്ടുണ്ട് ചിലപ്പോൾ നന്നായിട്ട് അത് പീൽ ഓഫ് ആകില്ല പക്ഷെ എന്നാലും നമ്മൾ പതിയെ പതിയെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസിൽ പീൽ ഓഫ് ആകും പക്ഷേ എല്ലാ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും റിമൂവ് ആകും അപ്പോൾ സംഭവം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പീൽ ഓഫ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പീൽ ഓഫ് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് അങ്ങോട്ട് പീൽ ഓഫ് ആയി വരില്ല കുഞ്ഞു കുഞ്ഞു പീസിലായിട്ടായിരിക്കും വരുന്നത് പക്ഷേ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം റിമൂവ് ആയി നമുക്ക് കിട്ടും
അപ്പോൾ നമ്മൾ പീൽ ഓഫ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ മൂക്കും മൂക്കിൻ്റെ താഴെയും നമ്മൾ ചുണ്ടിൻ്റെ താഴേക്കും നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കുക, അല്ലെങ്കിൽ വെറ്റ് വൈപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് തന്നെ നമുക്ക് റിമൂവ് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മളെ ഫേസ് ക്ലീനപ്പ് ചെയ്തു, നമ്മളെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മളെ മുഖത്തുള്ള ഫേഷ്യൽ ഹെയർ. ഈ ഫേഷ്യൽ ഹെയർ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്ന് കാണാം. സോ അടുത്ത് നമുക്ക് വേണ്ടതാണ് ഒരു 1 ടേബിൾ സ്പൂൺ കടല മാവ്. കടല മാവിലോട്ട് നമുക്ക് വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിക്കാം, ഏത് വേണമെങ്കിലും അത് ഒഴിക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കണ ഈ പാക്ക് നന്നായിട്ട് ലൂസായിട്ടിരിക്കണം, ഒത്തിരി കട്ടിയാവാൻ പാടില്ല, ഒത്തിരി തിന്നായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പാക്ക് ഒറ്റ ലെയറായിട്ട് നമുക്ക് നമ്മളെ മുഖത്ത് തേച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങ് കട്ടിയായിട്ട് തേക്കേണ്ട, നമ്മളൊരു കുഞ്ഞ് ലെയറായിട്ടാണ് നമ്മൾ തേച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ തേക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി നമ്മൾ മുഖത്തുള്ള ഫേഷ്യൽ ഹെയർ നമ്മൾ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റിമൂവ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കടല മാവ് നമ്മളെ മുഖത്ത് ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും നമ്മളെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനും നമ്മളെ മുഖം നന്നായിട്ട് വൈറ്റൻ ആൻഡ് ബ്രൈറ്റൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ മുഖത്ത് തേച്ച് വെച്ചിരുന്ന പാക്ക് ഞാൻ 20 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പതിയെ ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻ സെൽസും നമ്മളെ ഫേസിലുള്ള ഫേഷ്യൽ ഹെയറും എല്ലാം നമുക്ക് റിമൂവ് ആയി കിട്ടും. ഇതേപോലെ നമ്മൾ പതിയെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്ത് പതിയെ പതിയെ സ്ക്രബ്ബ് ചെയ്യുക, കാരണം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതേപോലെ നമ്മൾ സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ചവെള്ളം വെച്ച് നമ്മളെ മുഖം നമ്മൾ നന്നായിട്ടൊന്ന് കഴുകുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഫേഷ്യൽ ഹെയർ എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ആയി കിട്ടുകയും ചെയ്യും. സോ ഇത്രേ ഉള്ളു നമ്മൾ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ചിന്റെ 2-ാമത്തെ ദിവസം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മൾ ഈ 21 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ ഗ്യാപ്സ് വരുന്നുണ്ട്. ഈ ഗ്യാപ്സ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ടോണർ ഒരു ഫേസ് പാക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഫേസ് പാക്ക് നമ്മൾ നമ്മളെ ഫേസിൽ ഈ സ്കിൻ വൈറ്റനിങ് ചാലഞ്ചിന്റെ ഒന്നും ഫേസ് പാക്കും ഫേഷ്യലൊന്നും ചെയ്യാത്ത ദിവസങ്ങൾ നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ റെഡിയാക്കാൻ പോകണം ഈ ടോണർ. ഈ ടോണർ നമ്മൾ 21 ദിവസം കംപ്ലീറ്റ് ചെയ്യും വരെ എല്ലാ ദിവസവും രാത്രി നമ്മളിത് നമ്മുടെ മുഖത്ത് സ്പ്രേ ചെയ്തുകൊണ്ടാണ് കിടന്നുറങ്ങേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കേണ്ടതെന്ന് കാണാം. നമുക്ക് വേണ്ടതാണ് 1 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈര് നമുക്ക് നമ്മളെ മുഖത്തോട്ട് തേച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ചാണ് ചെയ്യണത്. ഈ 21 ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇത് 21 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഫേഷ്യല് ഫേസ് പാക്ക് ഒന്നും ചെയ്യാത്ത കുറേ ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളാണ് നിങ്ങൾ തൈര് നിങ്ങൾ മുഖത്ത് തേച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് പച്ചവെള്ളത്തിൽ നിങ്ങൾ മുഖം നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കാം. നിങ്ങളുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ, ടാൻ, അല്ലെങ്കിൽ മെലാനിൻ്റെ കുറവൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാനും പിന്നെ നമ്മളെ ടാൻ ഒക്കെ പോകാനും നമ്മളെ പിഗ്മെൻറ്റേഷനൊക്കെ പോകാനും ഈ തൈര് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. തൈര് നമ്മളെ മുഖം വെളുപ്പിക്കാനും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. തൈര് നമ്മൾ മുഖത്ത് തേച്ച് ഒരു 15 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ മുഖം കഴുകാം. അടുത്ത് നമുക്ക് വേണ്ടതാണ് ഒരു തക്കാളി. ഈ തക്കാളിനെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസിൽ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളിനെ വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിപ്പയിലിട്ട് നന്നായിട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം. നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഈ ജ്യൂസിലോട്ട് നമുക്കൊരു 1-2 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഇത് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊരു ബോട്ടിലോട്ട് സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതൊരു 21 ദിവസം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ ടോണർ എല്ലാ ദിവസവും രാത്രിയും
മുഖം കഴുകിയതിന് ശേഷം ഈ ടോണർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കുക. കുലുക്കിയിട്ട് നമ്മുടെ മുഖത്ത് നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ തക്കാളി യൂസ് ചെയ്തിട്ടുണ്ട്. തക്കാളിയിൽ വൈറ്റമിൻ സി ഉണ്ട്. ഇത് മുഖം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും മുഖത്തുള്ള കുഴികൾ പോകാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാ ദിവസമാണ് നമ്മൾ ചെയ്യേണ്ടത്, 21 ദിവസം കംപ്ലീറ്റ് ചെയ്യും വരെ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ 21 ദിവസത്തെ സ്കിൻ വൈറ്റനിങ് ചാലഞ്ചിന്റെ 2-ാമത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനലിനെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബെലൈക്കൺ കൂടെ വരും, അതിനെയും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. സോ ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.